ഹലോ ഗൈസ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി നെയിമുള്ള ഒരു ബസ് മോഡാണ്. മോഡിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ GC ബിൽഡർ എന്നാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തൊട്ടടുത്തുനിന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡ് മേക്ക് ചെയ്തത് ആർ കെ ബസ്സിഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരനൊരു ചാനലും ഉണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഈ മന്ത് തന്നെ ഈ ഒരു മോഡ് റിലീസാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ കൺട്രോളിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല, സ്മൂത്തായിട്ടുള്ളൊരു കൺട്രോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ബ്രേക്കിങ്ങും കുഴപ്പമില്ല, അത്യാവശ്യത്തിനുള്ള ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്, ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, എക്സ്ട്രാ ലൈറ്റ്സ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആനിമേഷൻ കീസ് 3 ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ, ഡോർ അകത്തോട്ടാണ് ഓപ്പൺ ആകുന്നത്. ഓക്കെ, ദെൻ കിങ്സ് വേ എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഈ ഒരു വണ്ടിയുടെ റിവേഴ്സ് സ്പീഡ് നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും ഉള്ളതുപോലെ തന്നെയാണ്. വണ്ടി ഓട്ടിക്കുമ്പോൾ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. വൈപ്പർ വർക്കിംഗ് ആണ്, സ്പീഡോമീറ്റർ സെറ്റ് ആയിട്ടുണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല. ദെൻ ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻ ഉണ്ട്, ലോ എൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചാൻസ് ഒരു 70% ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ഒന്നാമത്തെ അനിമേഷൻ കീ ആണിതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സൈഡ് വിൻഡോ ഓപ്പൺ ആകുന്നതാണ് ഒന്നാമത്തെ അനിമേഷൻ കീ. രണ്ടാമത്തെ അനിമേഷൻ കീ പോളി ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിൻ കവർ ഓപ്പൺ ആകുന്നതാണ് രണ്ടാമത്തെ അനിമേഷൻ കീ. അകത്ത് നിങ്ങൾക്ക് നമ്മുടെ അശോക് ലെയ്ലാൻഡിൻ്റെ ചേസസ് വരെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മൂന്നാമത്തെ അനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നതാണ് ഇതിൻ്റെ മൂന്നാമത്തെ അനിമേഷൻ കീ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അനിമേഷൻ കീ. പിന്നെ ഈ ഒരു മോഡിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കുറച്ച് കൂടിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീലായ ഒരു കാര്യമാണ്, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്കോ ലീഡാണെങ്കിൽ വണ്ടി ഫുള്ള് മാക്സിമം എത്ര താരാൻ പറ്റുമോ അത്രയും താരുന്നുണ്ട്. അത് കുറച്ച് ഓവറാണ്. അത്രയ്ക്കുള്ള സസ്പെൻഷനൊന്നും ഒരു ബസ്സിനും ആവശ്യമില്ല. പക്ഷേ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓടിക്കുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും, എനിക്ക് കുഴപ്പമില്ല. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ആ ഒരു സസ്പെൻഷൻ കൂടുതലായതുകൊണ്ട് ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, ദെൻ ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്. സ്പീഡ് പെട്ടെന്ന് കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യത്തിന് പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. ടെംപ്ലറ്റും ലിർവിയും കാര്യങ്ങളെല്ലാം റിലീസിന് മുമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അശോക് ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വളയുമ്പോൾ ഒരു ബെൻഡ് ഉള്ളതുപോലെ ഫീലാകുന്നുണ്ട്. യാ, കറക്റ്റ് ആ ഒരു ബെൻഡുണ്ട്, ഇങ്ങനെ കറക്റ്റ് റൊട്ടേഷൻ നടക്കുന്നില്ല. ഓക്കെ, ദെൻ മിററൊക്കെ പക്ക വർക്കിംഗ് ആണ്. ദെൻ ഡാഷ്ബോർഡിൽ പ്രത്യേകിച്ച് ഒന്നും ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം പക്കയാണ്. പിന്നെ ഈ ഒരു മോഡിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5.2 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ നൈറ്റ് മോഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഹെഡ്ലൈറ്റ് എവിടെ, ഇതാ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഫോഗ് ലാമ്പും കൂടെ ആഡാകുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ടീമിൻ്റെ ലോഗോ ആണെന്ന് തോന്നുന്നു. ടീം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ആർ കെ ബസ്സിഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് മാത്രമേ എനിക്ക് തന്നുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ ഇൻറ്റീരിയർ പാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പീഡോമീറ്ററിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു. സ്പീഡോമീറ്ററൊക്കെ പക്ക ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു മോഡിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഇൻറ്റീരിയർ വൈറ്റ് ലാംപ്സ് ആഡ് ആയിട്ടില്ല, അത് ഇച്ചിരി ബോറായി പോയിട്ടുണ്ട്.
വൈറ്റ് ലാംസ് ആഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്കിനി സ്പീഡ് ടെസ്റ്റിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ബ്രിഡ്ജിൻ്റെ ടോപ്പ് സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതാ സ്പീഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. 160 കഴിഞ്ഞു, 170 കഴിഞ്ഞിട്ടുണ്ട്, 80 കഴിഞ്ഞു, 90, 200, 210, 20, 225, 6. ഓക്കെ, ഒരു 230 വരെയൊക്കെ കയറും സുഖമായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ സ്പീഡ് 226. അപ്പോൾ ഈ ഒരു മോഡ് ഈ ഒരു മന്തിൽ തന്നെ റിലീസാവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ആർ കെ ബസ്സഡ് ഗെയിമിങ്ങിനെ കയറി സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. P4Max ആണ് ഇൻസ്റ്റാഗ്രാം ID, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ മാക്സ് സ്വൈറ്റി എന്ന് പറയുന്ന എൻ്റെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് റോഡ് ടു 1K ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കയറി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.